വർക്കല പാപനാശം തീരത്ത് ബലിതർപ്പണം നടത്തുന്ന കർമ്മി അമിത ഫീസ് ഈടാക്കുന്നു എന്ന് ആരോപിച്ച് നാട്ടുകാർ പരാതിയുമായി ദേവസ്വം ബോർഡ് ഓഫീസിനെ സമീപിച്ചു. വർക്കല പാപനാശം തീരത്ത് ബലിതർപ്പണം നടത്തുന്ന കർമ്മി അമിത ഫീസ് ഈടാക്കുന്നു എന്ന ആരോപണവുമായി നാട്ടുകാർ. വർക്കല പരിപാവനമായ പാപനാശം കടൽ തീരത്ത് പിതൃക്കൾക്ക് ബലിതർപ്പണത്തിനായി എത്തുന്ന ഭക്തരുടെ കയ്യിൽ നിന്നും അമിതമായി ഫീസ് ഈടാക്കുന്നു എന്നാരോപിച്ച് പരാതിയുമായി നാട്ടുകാർ ദേവസ്വം ബോർഡ് ഓഫീസിനെ സമീപിച്ചു. വാവുബലിക്കെത്തുന്ന പാപനാശം തീർത്ഥഘട്ടത്തിൽ വാവുബലിക്കെത്തുന്ന കടൽ തീരത്തിരിക്കുന്ന തന്ത്രിമാര് യാതൊരു തത്വദീക്ഷയും ഇല്ലാതെ ജനങ്ങളിൽ നിന്ന് അമിതമായിട്ട് പൈസ പറ്റിച്ചെടുക്കുന്ന ഒരു സംവിധാനം ഇന്ന് രാവിലെ എൻ്റെ ശ്രദ്ധയപ്പെടുത്തിയത് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. ഇന്ന് രാവിലെ വന്നൊരു സ്ത്രീ വന്ന് അവിടെ വന്ന് ബലിയിട്ട് ബലിയിട്ടപ്പോഴത്തേക്ക് അവരെ കയ്യിലുണ്ടായിരുന്ന 50 രൂപ കൊടുത്ത്. ഈ 50 രൂപ കൊടുത്തപ്പോഴത്തേക്ക് നിർബന്ധപൂർവ്വം അവരെ നിന്ന് നിർബന്ധിച്ച് ഞങ്ങൾക്ക് 100 രൂപയാണ് ചാർജ് എന്ന് പറഞ്ഞ് പിഴിഞ്ഞു മേടിച്ച്. എന്നിട്ട് ആ സ്ത്രീ എൻ്റെ കടയിൽ വന്നൊരു ചായ കുടിച്ചിട്ട് അവർക്ക് ചായയുടെ പൈസ തരാൻ നിവർത്തിയില്ലാത്തൊരു അവസ്ഥ വന്നപ്പോഴാണ് ഞാനിത് പ്രതികരിക്കേണ്ടി വന്നത്. ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ബലിമണ്ഡപത്തിൽ 75 രൂപയേ ഉള്ളൂ ഈ ബലി നടത്തുന്നതിന്. ഇവിടെ അവർക്ക് 100 രൂപ നിർബന്ധപൂർവ്വം അവർക്ക് 100 രൂപ വേണം. ഇതേപോലെയാണ് അസ്ഥി നിമജ്ജനത്തിന് ദേവസ്വം ബോർഡിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 100 രൂപയാണ്. ഈ 100 രൂപയ്ക്ക് വേറെ അവർ ഇവിടെ വരുന്നവരെ 350 to 3000 വരെ 16 ബലിയെന്ന കള്ള പേരുകൾ പറഞ്ഞിട്ട് 3000 രൂപ വരെ അവർ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇനി അടുത്ത് വരുന്ന കർക്കിടകാവിനും ഇത് അതേപോലെ വേറെ കാര്യം ശ്രദ്ധയപ്പെടുത്താണ്ട് ഇതിനെ ഞാൻ ചോദ്യം ചെയ്ത് അവിടെ ചെന്നപ്പോഴത്തേക്ക് നാരായണം പോറ്റി എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചേക്കുന്ന ഒരു തന്ത്രി അയാൾ എന്നോട് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുള്ളൂ, ഞങ്ങൾക്ക് സൗകര്യം കണക്കെ ഞങ്ങൾ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം ധാർഷ്ട്യത്തോടുകൂടി എൻ്റെ ഞാൻ ഈ സ്ത്രീയെ വിളിച്ചിട്ട് അവിടെ ചെന്ന് അപ്പം ധാർഷ്ട്യത്തോടുകൂടി എൻ്റെ സംസാരിച്ച് ഞാനിത് ദേവസ്വം ഏവോയ്ക്ക് കംപ്ലയിൻറ്റ് കൊടുത്ത് അവിടെ ചെന്ന് രജിസ്റ്റർ പരിശോധിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ ബോർഡ് നാരായണം പോറ്റി എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടുത്തെ രജിസ്റ്ററിൽ ഇയാളെ ഫോട്ടോയും വെച്ചിരിക്കുന്ന രാജേന്ദ്രനാണ്. അപ്പം കള്ളപ്പേരുകളിൽ ബോർഡ് നിർമ്മിച്ച് രാജേന്ദ്രൻ എന്നുള്ള പേര് മാറ്റി നാരായണം പോറ്റി എന്നുള്ള ബോർഡ് വയ്ക്കുകയും പിന്നെ രാധാകൃഷ്ണൻ പോറ്റിയല്ല രാഷൻ നായർ എന്ന് പറയുന്ന അയാൾ രാധാകൃഷ്ണൻ പോറ്റി എന്നുള്ള പേരും വെച്ച് പാവപ്പെട്ട ഭക്തജനങ്ങളെ പിഴിഞ്ഞെടുക്കുന്ന ഒരു നടപടി. അതുപോലെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം, ഇവിടെ ഈ നടക്കുന്ന ഈ ഒരു സാധനം നമ്മുടെ ബലിതർപ്പണം പിതൃക്കൾക്ക് നടത്തുമ്പോഴത്തേക്കും മണ്ണ് കൂമ്പാരം കൂട്ടിയിട്ട് അതിൻ്റെ പേരിൽ തിരിത വിളക്ക് കത്തിച്ച് വെച്ചിട്ട് അത് ബലിയിട്ടുള്ള ഒരു സംസ്കാരം നമുക്ക് ഉണ്ടായിരുന്നത് ഇന്ന് ശവമഞ്ചം കണക്ക് 2 അടി വീതിയിൽ 6 അടി നീളത്തിൽ മണ്ണ് കൂമ്പാരം ഉണ്ടാക്കി വെച്ചിട്ട് ഇത് ചെയ്യുന്നതെന്ന് പറയുന്നത് തികച്ചും വിരോധാഭാസമാണ്. കാരണം ഈ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പം ഇവിടെ വിനോദസഞ്ചാരവും ടൂറിസ്റ്റ് വിനോദസഞ്ചാരവും തീർത്ഥാടകരും വരുന്ന ഈ സ്ഥലത്ത് വന്നിട്ട് അറിഞ്ഞൂടത്തെ ഇംഗ്ലീഷ് അറിഞ്ഞു വാട്ട് ഈസ് ദിസ് എന്ന് ചോദിക്കുമ്പോൾ ഇവിടുത്തെ മുറി ഇംഗ്ലീഷ് ആറ് പറഞ്ഞാൽ മൈ ഫാദർ ഡെഡ് സ്ലീപ്പിംഗ് ഗീവിംഗ് വാട്ടർ ഇവിടെ അവൻ വിചാരിക്കും സിമിത്തേരി എന്നാണ്. ഇത്രയും അപഹാസ്യമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ പാപനാശം തീർത്ഥാടനത്തിൽ നടക്കുന്നത്. നിരന്തരം ഇത് ഒരുപാട് പ്രാവശ്യം ഒരിക്കലല്ല ഒരുപാട് പ്രാവശ്യം പാവപ്പെട്ടവർ ഞെക്കി പിഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു നടപടിക്കെതിരെ ദേവസ്വം ബോർഡായാലും ബഹുമാനപ്പെട്ട എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ വേണ്ടത് ചെയ്യുമെന്നുള്ള പൂർണ്ണ ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. കാരണം ക്ഷേത്രത്തിനകത്ത് ഒരു 64 പടികളുടെ ഇത് വന്നപ്പോഴത്തേക്ക് ഞാൻ ചെന്ന് ഒരു വാക്ക് പറഞ്ഞതേ ഉള്ളൂ, പുള്ളിയുടെ ടൈൽസ് ചെയ്ത് കെട്ടിത്തന്ന ഒരു MLA ഇവിടെ ഉള്ള സ്ഥിതിക്ക് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ എനിക്ക് തീർച്ചയായിട്ടും ഇത് പെടുത്തണം. ഇത് അതിന് വേണ്ട നടപടിയെടുക്കണം, ഇതിന് വേണ്ട പരിഹാരങ്ങൾ ദേവസ്വം ബോർഡായാലും താന്ത്രിക സമൂഹം ആയിരുന്നാലും ആരായിരുന്നാലും ഇത് ചെയ്യണം. പിന്നെ ഇവിടെ ഇരിക്കുന്ന ഒരു താന്ത്രിക സമൂഹം എന്ന് പറഞ്ഞാൽ അതായത് ദേവസ്വം ബോർഡിൻ്റെ ലൈസൻസ് വേണമെങ്കിൽ താന്ത്രിക പീഠം പാസ്സാവണം. ബലിക്ക് സാധാ ബലിക്ക് 75 രൂപയും അസ്ഥിക്ക് 100 രൂപയാണ് നമ്മൾ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കടപ്പുറത്ത് ഇരുന്ന ബലി ഇടുന്നവർ അധികം പൈസ ഈടാക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ആ പരാതിയിന്മേൽ നമ്മൾ നടപടി സ്വീകരിക്കുന്നതാണ്. HP News 24x7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വിഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2000 മുതൽ 2.5 ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarosanitary@gmail.com. Sarosanitary@gmail.com.